നമസ്കാരം, ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് ദീ ലൈഫ്. ടൈം ഇപ്പം 4:30 ആയി. അപ്പം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോഷ്നി ബാലാജിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അവളോട് ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബീച്ചിൽ സൺറൈസ് കാണാൻ പോകുന്നത്. സോ അവളെ വീട്ടിൽ പേരോട് പിക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ മീൻ വൈൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കൊരു സർപ്രൈസ് എത്തിത്തരാൻ. പിന്നെ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സൺറൈസ് കണ്ടുകൊണ്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കമ്മോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ എൻ്റെ 2-വീലറും എടുത്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഈ പൂക്കളൊക്കെ കാറ്റടിക്കുമ്പോൾ ഇറ്റ് മേ ഗെറ്റ് ഡാമേജ്ഡ്. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. കണ്ട ഒരാളില്ല ഈ പുലർച്ചെ 4 മണിക്കൊക്കെ ആരെവിടെ പോകാനാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ പകുതി ദൂരെ എത്തിയിട്ടുള്ളൂ. ഞാൻ മാപ്പിൽ വഴി നോക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അങ്ങനെ വെറുതെ എടുത്ത ഇനി 12 മിനിറ്റ്സ് ഉണ്ട്. ഐ ഹോപ്പ് യു വുഡ് ലൈക്ക് ദിസ്. ഹാപ്പി ബർത്ത്ഡേ. സോ ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ ഇറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബർത്ത്ഡേ എന്ന്. സോ അവൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് ഒബ്വിയസ്ലി എനിക്കറിയാം. പിന്നെ ആർക്കാണ് ഫ്ലവേഴ്സൊക്കെ കിട്ടുന്നത് ഇഷ്ടമല്ലാത്തത്? ആ അപ്പം നമുക്കിനി ഒട്ടും വൈകാതെ സൺറൈസ് കാണാൻ പോകാം. ഞാൻ റോഷിയുടെ അടുത്ത് പറയായിരുന്നു, അതാ നേരം ഒത്തിരി കുറച്ച് വെളുത്ത് തുടങ്ങി, നമുക്ക് അതിന് സൺറൈസ് ആവുന്നതിന് മുന്നേ നമുക്ക് ബീച്ചിലെത്തണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് പോകുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ, ഐ മീൻ ദ സ്കൈ വാസ് സോ ബ്യൂട്ടിഫുൾ, ബിക്കോസ് ആദ്യം ഡാർക്ക് ബ്ലൂ ആയിരുന്നു, പിന്നെ ലൈറ്റ് ബ്ലൂ ആയി, പിന്നെ അത് പേർപ്പിളായി, പിന്നെ പിങ്ക് പേർപ്പിളൊക്കെ കലർന്ന്, പിന്നെ അത് ഓറഞ്ച് യെല്ലോ. നമ്മളുടെ ആ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് നമ്മളിങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ നേരം വെളുക്കുന്നവർ അത് കണ്ടുകൊണ്ട് പോയി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ തന്നെ കാണാം. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും സൂര്യൻ കുറച്ച് ഉദിച്ചിരുന്നു, കുറച്ച് മേലോട്ട് വന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്നൊന്നും റോഷ്നിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ എനിക്ക് സർപ്രൈസ് എലമെൻസ് ആയിരുന്നു. ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. നമുക്ക് ബീച്ചിൽ അതൊക്കെ വിരിച്ചൊരു പിക്നിക്, ഒരു മിനി പിക്നിക് ആക്കാന്നുള്ള രീതിയിൽ നമ്മൾ കേക്കൊക്കെ വാങ്ങി തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് റോഷ്നിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ പോയ ടൈമിലുള്ള സീസണിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ദ ബീച്ച് വാസ് സോ കാം. നിങ്ങൾ ബീച്ചിലേക്ക് നോക്ക്, തിരയേ ഇല്ല. എന്താ പറയുക, ഇത്ര കാമായിട്ട് ബീച്ച്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുന്ന ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ മുന്നെന്നറിയില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു. പിന്നെ ഇതൊരു ബീച്ച് ബീച്ച് അല്ല, നമ്മൾ ആറുപടൈ മുരുകൻ കോവിലിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചാണ്. സോ ഇവിടെ ലോക്കൽസ് ഈ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടാവും. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ബീച്ച് നാട്ടിലുള്ള ബീച്ച് പോലെ തോന്നുന്നു. എങ്കൂറിലെ വന്നല്ല അന്ന് ബീച്ച് മാറി ഇരിക്കില്ല റൊമ്പ ആളില്ലാന്ന്. എന്താണെന്നറിയില്ല, റോഷനിൻ്റെ എൻ്റെ ഹെയർ ഇപ്പോൾ സെയിം ലെങ്ത് ആയി, രണ്ടാളെ ഹെയർ കട്ട് ചെയ്ത്. ഞങ്ങളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ക്രേസി ഐഡിയ വരുന്നത്. അവിടെ ഒരു മീൻ പിടുത്തക്കാരുടെ ബോട്ട് കണ്ടു. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ തോന്നിയത്, Guys, you won't believe. അയ്യോ, നിങ്ങൾ വിശ്വസിക്കൂല എന്നെ പണ പുറം. വി ആർ ഗോയിങ് ഓൺ എ ബോട്ട്. ഇങ്ങേ ഇരിക്കുന്ന ലോക്കൽസ്കെ നമുക്ക് കേട്ടോ കൂട്ടിട്ട് പോരീങ്ങളാണ്. ആൻഡ് ദേ അഗ്രീഡ്. സോ ലെറ്റ്സ് സീ. ഹാ, അ
അങ്ങനെ റോഷ്നിയുടെ 24th ബർത്ത്ഡേ, ഇതിലും നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. പിന്നെ ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നാ പറയണ്ട, ആ കടൽ ശരിക്കും നിങ്ങളെ വീഡിയോയിൽ കാണുന്നില്ല, അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മനസ്സിലിങ്ങനെ പേടിയും, വളരെ പേടി, ദൂരോട്ടിങ്ങനെ ഫുള്ള് കടൽ, എനിക്ക് കുറച്ച് പേടി, ഇങ്ങനെ വെള്ളം അധികം കാണുന്നവരോ, ആ പേടിയും അയ്യോ എന്തോ ഒരു കാംനെസ്സും ഒരു നോയ്സും ഒന്നുമില്ല അങ്ങോട്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങള് അപ്രതീക്ഷിതമായി വന്ന് ഇവിടെ കുറച്ച് ആൾക്കാർ കണ്ട് വെറുതെ ചോദിച്ചതാ, ഏട്ടാ ഞമ്മളൊന്ന് റൈഡ് കൊണ്ടുപോകണം കടലിലേക്ക്. പിന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാല്, അവിടെ കുറച്ച് കുതിര ഹോഴ്സ് ഉണ്ട്, അപ്പൊ ഈ ഹോഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം. ഇന്ന് ബീച്ചിലെല്ലാം റൈഡ് പോറതാണ്. സുമ്മാ പോയി പോയി നോക്കാം എന്നാ പരിപാടി. ഭയം മാർക്ക്. ആ പേരെന്നെ ഫ്ലാഷ് കണ്ണ്. അങ്ങനെ നമ്മൾ മോർണിംഗ് വാക്കിന് വന്ന് ഫ്ലാഷിന് പരിചയപ്പെട്ടു. പിന്നെ അവിടുത്തെ രാജുബായ്, ഇതാണ് രാജുബായ്. അങ്ങനെ രാജുബായ് ബീച്ചിൽ, ബെസനഗർ ബീച്ചിൽ ഈ ആൾക്കാരൊക്കെ പിറകിലിരുത്തിയിട്ട് റൗണ്ട്സ് പോകുന്ന ആളാണ്. അങ്ങനെ റോഷ്നി അതിൽ നിന്നും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. സോ ദിസ് ഇസ് ആറുപടൈവീട് മുരുകൻ കോവിൽ. ഇത് ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. അതായത് ഇവിടുന്ന് കടപ്പുറത്തേക്ക് പോകാൻ ജസ്റ്റ് 2 മിനിറ്റ്സ് വാക്ക്. അമ്പലത്തിൽ നോക്കിയാൽ ബീച്ച് കാണും. ഇപ്പം മതിലൊക്കെ കെട്ടിയത് കൊണ്ടാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇസ് ഗ്രാനൈറ്റിൻ്റെ അമ്പലമാണ്. ദ കൺസ്ട്രക്ഷൻ ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഒന്ന് പീസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു മൈൻഡ്. നമ്മുടെ മൈൻഡൊക്കെ അങ്ങ് എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഗായ്സ്, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മുരുകൻ ഇഡ്ലി, നല്ല സൗത്ത് ഇന്ത്യൻ ഒത്തന്റിക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്, അല്ലേ റോഷ്നി? ഓക്കെ, നമുക്ക് എന്നാൽ മുരുകൻ ഇഡ്ലിക്ക് വിടാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാനുള്ള സമയമായി. അങ്ങനെ ഞാൻ നല്ല മസാല ദോശയും റോഷ്നി പനീർ മസാല ദോശയുമാണ് ഓർഡർ ചെയ്തിരുന്നത്. പനീർ മസാല ദോശ വാസ് ജസ്റ്റ് ഓക്കെ, ബട്ട് ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശ വാസ് ഗുഡ്. 3 തരം ചട്നിയും പൊടിയും പിന്നെ സാമ്പാറും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൂടാണ്ട് നമ്മളൊരു പൊടി ഇഡ്ലിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മളൊരു ചേർച്ച് കാണുന്നത്. ദാറ്റ്സ് അണ്ണേ വേലാങ്കണ്ണി ഷ്രൈൻ. നമ്മൾ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു, ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ വി തോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ദിസ് ചേർച്ച് വാസ് ജസ്റ്റ് മെജസ്റ്റിക് ആയിരുന്നു. പുറത്ത് മാത്രമല്ല ഉള്ളിലും അങ്ങനെ തന്നെയായിരുന്നു. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ് വാസ് അവിടെ ഇതുപോലെ തന്നെ വളരെ പീസ്ഫുൾ ആയിരുന്നു. നമുക്കൊരു പോസിറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ആവുക എന്നൊക്കെ പറയാം. അതുപോലെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവിടെ ഉള്ളൊരു ആംബിയൻസും, അവിടെ വരുന്ന ആൾക്കാരും എല്ലാവരും വന്ന് പ്രേ ചെയ്തിട്ട് പോകുന്ന ആ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പ്രേ ചെയ്തിട്ട് നമ്മൾ കാൻഡിൽ സ്റ്റാളിൽ വന്ന് 2 കാൻഡിൽ വാങ്ങി. ഞാനും റോഷ്നിയും അവിടെ കാൻഡിലും കത്തിച്ച് വെച്ചു. ഈ കാൻഡിൽ കത്തുന്നത് പോലെ ഞങ്ങളുടെ ഭാവി ഇങ്ങനെ പ്രകാശമായിട്ട് കത്തട്ടെ എന്നതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും ഇത്രയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. ഇന്നത്തെ ദിവസം റോഷ്നീസ് ബർത്ത്ഡേ ആൻഡ് ഒരു ചിൽ ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ടൈം 9:30, 10 ആയിട്ടില്ല. അതിന് മുന്നേ ഞങ്ങളുടെ കംപ്ലീറ്റ് പ്ലാൻ കഴിഞ്ഞു. ദിസ് ഇസ് സമ്മർ ഇൻ ചെന്നൈ, ജസ്റ്റ് ഇമാജിൻ ഇവിടെ എത്ര ചൂടായിരിക്കുന്നു. അങ്ങനെ ഇപ്പം തന്നെ തുടങ്ങി ചൂട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീട് പിടിക്കണം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ദീ ലൈഫ്.